അപ്പുകുട്ടൻ നായർ പുണർദം, പരമേശ്വരൻ നായർ അനിഴം, ഗോയിന്നംകുട്ടി അത്തം, ഗോയിന്നംകുട്ടി അത്തം, ഗോയിന്നംകുട്ടി അത്തം. ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്റെ പേരില്ല, ഞാനാ അവന്റെ പേര് കൊടുത്തത്. അരിയിട്ട് വാഴിക്കുന്നത് സ്വന്തം മനസ്സ് മതി, ഇവിടെ കൂട്ടിക്കൊഴക്കണ്ട. എന്തിനാടോ കണ്ട പാണ്ഡിയുടെ വിഴുപ്പ് ചുമക്കുന്നത്? இந்த ராத்திரில தனியா இங்க என்ன பண்ணிட்டு இருக்க? என்னது கையில கத்தி? யார கொலை பண்ண போற? இனி இதன் பேர்ல அவரோட பகரம் வீட்டானோ நிக்கண்ட. രണ്ട് കൂട്ടരുടെ നടക്കുന്ന നന്ദിനിച്ചേച്ചി തിങ്ങുന്നേ, അത് ഓർത്താ പോരെ. ഉണ്ണി, നീ ആദ്യം കത്തി വാങ്ങി പുഴയിലേറി. കയ്യിലിരിക്കുമ്പോ എന്തൊക്കെയാ തോന്നാന്ന് ആർക്കറിയാ? ഇതൊരാൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചതാ, എന്റെ തന്തയ്ക്ക്. ഉണ്ണി, ചേച്ചി വെറുതെ ഇരിക്കെ, കലി കൊണ്ട നായരെ രണ്ടു കാലം നടന്നാ തണുക്കും, എനിക്കറിഞ്ഞൂടെ. ഇങ്ങനെ ഒന്നും മിണ്ടായിരുന്നല്ല എങ്ങനെയാ? ഇപ്പൊ തന്നെ ഒരു മണിക്കൂർ ലേറ്റായി, എനിക്ക് പോണം. നിന്റെ സ്വപ്നങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് പറ്റുന്നില്ല. ഇപ്പോഴാണെങ്കിൽ വല്ലാണ്ട് വേദനിക്കില്ല, അല്ലെങ്കിൽ പിന്നെ പറിച്ചു മാറ്റാൻ നമുക്ക് തന്നെ കഷ്ടപ്പെടേണ്ടി വരും. ഇത് പറയാൻ എത്ര നേരം മുഖം വെറുപ്പിച്ചിരുന്നു? ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് പറയുന്നതാ നന്ദിനി. പിന്നെ ഞാൻ ആലോചിക്കണ്ട, വെറുതെ അവർ ഇളക്കം തോന്നുന്ന പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാവരും അറിയാൻ സന്തോഷത്തോടെ നടക്കണമെന്നാ എന്റെ ആഗ്രഹം. നിവൃത്തിയില്ലെങ്കിൽ വന്നൊന്ന് വിളിച്ചാ മതി, ഞാൻ ഇറങ്ങി വരും. വന്നാൽ ചിലപ്പോൾ ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ വിധവയായിട്ട് കഴിയേണ്ടി വരും. അതിന് സങ്കല്പശത്രു മുന്നിൽ അവതരിച്ചിട്ട് വേണ്ടേ? വരും വരും, എന്റെ അമ്മയുടെ തപസ് പാഴാവില്ല, അതുകൊണ്ടാണ് ഞാൻ വേണ്ട.
ഞാൻ ആദ്യമായിട്ടാ കൊയ്തൂട്ടേട്ടനെ തൊടുന്നേ. എന്തിനാ മനസ്സിലെപ്പോഴും ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ കൊണ്ടു നടക്കണേ? എനിക്കൊന്നും ആഗ്രഹിക്കാൻ പറ്റില്ല. മനസ്സ് പോലെ തന്നെയാ ഗോന്നൂട്ടന്റെ കൈയും, ഒരു ബലവും ഇല്ല. കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ 2 തവണയായി ഈ കോൺട്രാക്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. പക്ഷേ 2 തവണയും നമ്മൾ അത് തിരിച്ചു പിടിച്ചു. അപ്പോഴൊക്കെ മുന്നിട്ട് നിൽക്കാനും കളിക്കാനും ഞാനും പരമേശ്വരൻ നായരും ഉണ്ടായിരുന്നു. എല്ലാം അറിയാവുന്ന ഭാവം തൊടുന്നൊക്കെ അബദ്ധവും. ആ തമിഴനെ ഇവിടുന്ന് ഓടിക്കാനുള്ള സർവ പണിയും ഞാൻ ഇണക്കിയതാ. അപ്പൊ ചാടിക്കേറി മുമ്പ് നിൽക്കാൻ ഒരുത്തൻ. അവനിത് എന്തിന്റെ കഴപ്പാ? കണ്ട തമിഴന്റെ ഒക്കെ വാലയെ തൂങ്ങി ന്യായം പറഞ്ഞ നടക്ക അയാളാരെ? ഇവന്റെ തന്തയോ? ചെലപ്പായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അച്ഛനും അമ്മാവനും വിലക്കിയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കൈയും കാലും തല്ലി ഒടിച്ച് പണ്ടേ പുഴയിൽ എറിഞ്ഞേനെ. എടാ, ഇത്തരം എടുത്തിയാട്ടത്തിനാ വിവരക്കേടെന്ന് പറയുന്നത്? പഴയ കാലമൊന്നുമല്ല, സുപ്രീം കോടതി പോയാലും നമ്മളൊന്നും കേസിന്റെ പരിസരത്ത് പോലും കാണാൻ പാടില്ല. അങ്ങനെ വേണം കാര്യങ്ങൾ ഇണക്കാൻ. അങ്ങനെ ഇണക്കിയിട്ടാണല്ലോ പേടിയെ മുറി ഒഴിപ്പിച്ചെടുത്തത്. അത് ദൈ നമ്പൂതിരിയെ പറഞ്ഞാ മതി. എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുമ്പളങ്ങയും പടവലങ്ങയും തിന്ന് ജീവിക്കുന്ന ഉണ്ണി അമ്പൂരിയെ കൊണ്ട് പ്രമാണം ഒപ്പിടിക്കാൻ ടൈഗർ ആന്റണിയെ പോലെ കൊടി കെട്ടി ഒരുത്തിനെ എഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. അതാ എനിക്ക് ഓടിയ ബുദ്ധി. ആ ചെക്കൻ ഒപ്പിടുകയും ചെയ്തു. അതിനിടയ്ക്കല്ലേ മറ്റേ ചെറ്റ വന്ന് കയറിയത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ശത്രുക്കളില്ല, ശത്രുവേ ഉള്ളൂ. സംഹാര പൂജയ്ക്കുള്ള സമയമായോ എന്നൊരു സംശയം. സംശയമൊന്നും വേണ്ട, താൻ പോയ ടൈഗർ ആന്റണിയോട് വരാൻ പറ. ശരി, എന്ന് വെച്ചാൽ തയ്യാറായിട്ട് തന്നെ. ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അയച്ചാൽ ശരിയാവില്ല. ഞാൻ കൂടെ ചെല്ലാം. താൻ എന്ത് കണക്കായി കൂട്ടുന്നേ? 8 3 11 11 4 15 15 ഇന്ന് വാവാ ആകാൻ നല്ല ദിവസം. പൊട്ട പോക്ക, പിന്നൊരു ജന്മം ആ ആത്മാവിന് പറഞ്ഞിട്ടില്ല. എന്നാ ഉനക്ക് വണ്ടി പോട്ട് തരിയാതാ? അറിയാം, അറിയും. ഇവൻ എഞ്ചിൻ ഓഫ് ചെയ്യാൻ അറിയും. വിത്തയില്ലാതെ മനുഷ്യ ചെത്ത പണത്തിക്ക് സമം. ഇന്ന വയസ്സിൽ താണ്ട ഓടിയാടി വേല കത്തുകണോ? അവ കൂടെ കുറങ്ങു കുട്ടി മാറി ഒട്ടിക്കിട്ടിരിക്കേ. ഇയാൾക്ക് ഈ വയറിങ്ങിലൊക്കെയാണ് ഇൻട്രസ്റ്റ്. ഈ ഇലക്ട്രിക്കൽ മെക്കാനിസം വണ്ടിയുടെ കടം കുറച്ചുകൂടെ വീട്ടാണ്ട്. അത് കഴിഞ്ഞ് ഇയാളെ ഞാൻ പോളിടെക്നിക്ക് വിടാൻ പോവാ. വെരി ഗുഡ്, വെരി ഗുഡ്. അമ്മാ തെനോ വേല മുടിച്ചോണ്ണേ, നീ എവിടെ പോകുന്നു? വീട്ടിൽ പോ. പടക്കൈ തക്കൈ സുത്ത വേണ്ടിയത്, പബ് സണ്ടയ്ക്ക് പോക വേണ്ടിയത്. കേട്ടാ വീട്ടുക്ക് പോറേന്ന് സൊല്ലേയ്. എനക്കാ തരിയാത്? അയ്യോ ഞാനാ, ഞാൻ പാവം. ഏയ് ഉങ്കയ്യാ തണ്ണി കുടിപ്പാറാ. കൊണ്ടതാപ്പാ കുടിപ്പിയാ? ഞാ തണ്ണി കുടിപ്പിയാ? കുടിക്കും. അതാ കേട്ടെ, അതാ പറഞ്ഞ കുടിക്കുന്നു. എനക്ക് ജ്ഞാനക്കെണ്ണ ഇരിക്ക്. നാ ഇവിടെ ഉക്കാന്തിയിട്ടേ എവിടെ എവിടെ എന്നെ നടക്കുന്ന അറിയും. കാലയില തന്നെ എല്ലാരും അറ്റൻഡൻസ് കൊടുപ്പാങ്ക. നീ സായന്ത്രമാവും അറ്റൻഡൻസ് കൊടുക്കണോ? വേല മുടിഞ്ചോടനെ വാ, നാനും ഓൻ കൂടെ വർറേ. എന്നെ കൂട്ടിട്ടു അങ്ങ വന്ന തണ്ണി എല്ലാം സാപ്പിടും. ഏ തണ്ണി നാനാ? അതില്ലപ്പാ, എന്നെ കൊണ്ടു പോയി ടിവിയിലെ വിട്ടു. ടിവിയിലെ കുലുങ്ങും കിടന്ന്. നാ വന്താ കുലുങ്കോ,
பொம்பளை வந்தா குலுங்காதோ? ஞா மத்த முதலாளி. டேய், இனிமே என்ன முதலாளின்னு கூப்பிடக்கூடாது. சரி சார். சாருன்னு விளிக்க கூடாது. பின்ன எங்கே விளிக்கணும்? சரிடா சின்ன, சாயந்தரம் என்ன கூட்டிட்டு போக மறந்துடாதே. சரி பெரியாரே. ஆண்டனி ஆயதுகொண்ட் மற்ற காரியங்களொന്നും பிரத்யேகிச்சு பரையண்டதில்ல. என்னாலும் வால் முறியருது, தல குத்தி நின்னாலும் ஒரு தும்பும் கிட்டருது. ஞங்கள் ஆரும் இதின் புறகிலில்ல. ஞானே இல்ல. பின்னல்லே தான் கூட போ. அல்ல, ஞான் தான் போகணும். ஆளை காணிச்சு கொடுக்கண்டே, செல்லடோ. ம், சரி. ஏதோ வண்டி இடிச்சு கிடக்குது. ஓ!